ക്രിയേക ദൈവത്തിന്റെ വന്യതൃനാമത്തിന് മഹത്തമുണ്ടായിരിക്കട്ടെ വിശുദ്ധ മറിയാമിന്റെ ദൈവികജ്ഞാനം മലനാട്ടിൽ സക്കറിയായ എലിസബേത്ത് ആചാര്യ ദമ്പതികളുടെ ഭവനത്തിൽ ദൈവകൃപ ലഭിച്ച മറിയം എത്തുമ്പോൾ ആത്മീയ ആനന്ദഘോഷമായിരുന്നു ആ ഭവനത്തിൽ എലിസബേത്തിന്റെ ഉദരത്തിൽ പിള്ള നൃത്തം ചവിട്ടുകയായിരുന്നു എലുസബേത്തിൻ്റെ പ്രഖ്യാപനം പ്രത്യേകം ശ്രദ്ധേയമാണ് എൻ്റെ കർത്താവിൻ്റെ മാതാവ് ഈ സംബോധന ആദ്യം നടത്തുന്ന മഹിളാരുദ്ധവുമായി തീർന്നു എലുസബേത്ത് വിശുദ്ധ അമ്മയെക്കുറിച്ച് തുടർന്ന് വിശുദ്ധ അമ്മ ഹൃദയത്തിൻ്റെ അന്തർഭാഗത്തു നിന്ന് കവിഞ്ഞൊഴുകിയ സങ്കീർത്തനമാണ് അറിയാമിൻ്റെ പാട്ട് വിശുദ്ധ ലൂക്കോസ് ഒന്നിന്റെ നാപ്പത്തി ആറ് മുതൽ അമ്പത്തി അഞ്ച് അതിൽ തന്റെ ദൈവീക ദർശനം കൂടികൊള്ളുന്നു കേവലം കൗമാരപ്രായക്കാരിയായ മറിയാമിന് ദൈവത്തെക്കുറിച്ചും അവിടുത്തെ പ്രവർത്തനത്തെക്കുറിച്ചും ആഴമായ അവബോധമുണ്ടായിരുന്നു എന്നത് ഈ പാട്ട് സക്തമാക്കുന്നു ഒരാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ അയാളെ മനസ്സിലാക്കാം എന്ന് പറയുന്നത് പോലെ ഈ പാട്ട് ആ അമ്മയെ നമുക്ക് തരുന്നുണ്ട് പരിശുദ്ധ പരിമേള തിരുമ്മേനി വീട്ടിലേക്കും പ്രിയപ്പെട്ടവർക്കും അയച്ചിട്ടുള്ള കൽപ്പന പുസ് പുസ്തകരൂപത്തിൽ ഇപ്പോഴുണ്ട് അത് പരിശുദ്ധ പരിമേള തിരുമേനിയുടെ ആത്മീയവും ലൗകികവുമായ സർവ സംഗതികളും തരുന്നു വിശുദ്ധ അമ്മ വായിച്ചറിഞ്ഞതാവില്ലല്ലോ കാരണം തിരുവെഴുത്തുകൾ അത്രമാത്രം എല്ലാവർക്കും ലഭിക്കുമായിരുന്നില്ല എന്ന് പക്ഷേ തിരുവെഴുത്ത കേട്ടും മനനം ചെയ്തും ധ്യാനിച്ചും പ്രാർത്ഥിച്ച് കരകതവാക്കിയതാവണം ആ അമ്മ അമ്മ അറിഞ്ഞ കാര്യങ്ങൾ ഒന്ന് അവിടുന്ന് ശക്തനാണ് ശക്തനായവൻ എനിക്ക് വലിയ ചെയ്തിരിക്കുന്നു എന്ന വിശുദ്ധ ലൂക്കോസ് ഒന്നിൻ്റെ നാൽപ്പത്തൊമ്പതിൽ ഉണ്ട് പ്രകൃതിയിലെ അത്ഭുത പ്രതിഭാസങ്ങൾ യേശായുടെ പുത്രനായ ദാവീദ് പാടുന്നുണ്ട് ഈശായുടെ കുറ്റിയിൽ നിന്നുള്ള മുളയാണല്ലോ അമ്മയുടെ ഉദരത്തിൽ അതാണല്ലോ ദൈവിക പ്രവചനം നൂറ്റി പതിനാലാം സങ്കീർത്തനം മാതാവിന് ഹൃദയസ്ഥമായിരുന്നിരിക്കണം പ്രകൃതി പ്രകമനം കൊളിക്കുന്ന വസ്തുത വിവരിക്കുന്ന ആ സങ്കീർത്തനവും തന്റെ മുൻഗാമികൾ അതുല്യ ശക്തിയും അത്ഭുതവാഹവുമായ സൈന്യങ്ങളുമുള്ള ഈജിപ്തിലിനെ വിടുതൽ പ്രാപിച്ച കഥയും അമ്മ പഠിച്ചിട്ടുണ്ട് കേട്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ജുലിച്ചുയരുന്ന അഗ്നിയിൽ അത് കണ്ടിട്ടും ഭയപ്പെടാതെ പതരാതെ ഉറച്ചു നിന്ന് ദൈവകൃപ മുറുകിടിച്ച മൂന്ന് പൈതന്മങ്ങളുടെ കഥയും അമ്മയ്ക്കറിയാമായിരുന്നിരിക്കണമല്ലോ പരിശുദ്ധ ബൗലോ സ്ലിഹ എഴുതുന്നു ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലുപ്പവും ഇന്നത് ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എഫേ സിയർ ഒന്നിന്റെ പതിനേഴ് രണ്ട് അവൻ വിശുദ്ധനാണ് അവന്റെ നാമം പരിശുദ്ധം തന്നെ നാൽപ്പത്തൊമ്പതാം വാക്യം നാമം എന്ന് പറയാമെങ്കിലും നാമം പറയാമെങ്കിലും അവിടെ അർത്ഥമാക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും ആളർത്വത്തെയും കുറിക്കുന്നു നമ്മുടെ കർത്താവ് മഹാപുരോഹിത പ്രാർത്ഥനയിൽ ചൊല്ലുന്നു ഞാൻ നിന്റെ നാമം അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധ തിരുമേനി പറയുന്നു വിശുദ്ധിക്ക് മുമ്പിൽ ഏത് ശക്തി നിന്ന് വിറയ്ക്കും നാം ഇപ്പോഴും വിശുദ്ധിയിൽ ജീവിക്കണം പുലരേണം എന്നും അദ്ദേഹം പഠിപ്പിക്കുന്നു ജീവിതത്തിൽ നമുക്ക് കാണിച്ചു തന്നിരുന്നു സീനയിൽ വെച്ച് യഹോവാസ് ഇസ്രായേലോട് കൽപ്പിക്കുന്നു ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുകയും നാം ക്രിസ്തുവിന്റെ സ്ഥാനാപതികളാണ് നാമവാഹികളാണ് അനുകരിക്കുന്നവരാണ് നമ്മുടെ പ്രവൃത്തി ദോഷം നമ്മുടെ കർത്താവിൻ്റെ നാമം അശുദ്ധമാക്കുവാനിടയാവരുത് അങ്ങനെ ഭവിക്കരുതെന്ന് ദൈവേച്ഛ യശാ പ്രവാചകൻ പറയുന്നത് ഞാൻ ശുദ്ധിയില്ലാത്ത മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അതിനുള്ള ജനത്തിൻ്റെ മധ്യയെ വസിക്കുന്നു പ്രവാചകന്റെ ഏറ്റുപറച്ചൽ ശുദ്ധീകരണത്തിന് നിദാനമായി ഒരു ശ്രേഷ്ഠനായി ധ്യാനകൂരിപ്രകാരം കുറിക്കുന്നു ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വിജ്ഞാനത്തിന്റെ വിശ്ലേഷണമല്ല വിക വികലുവും വികൃതവുമായ കാമകേളികളുടെ ചിത്രങ്ങളുടെ ചിന്തകളുടെ ലഭ്യതയാണ് വരുത്തുന്നത് അതുകൊണ്ടാണ് പതിനഞ്ച് വയസ്സുകാരൻ ഇരുപത്തൊന്ന് വയസ്സുകാരെ പീഡിപ്പിക്കുവാൻ തുനിഞ്ഞത് മൂന്ന് ദൈവിക കരുണ തലമുറ തലമുറകളും ഇരിക്കുമെന്ന് ഇരിക്കുന്നു അതായത് അവിടുന്ന് കരുണയുള്ളവനാണെന്നർത്ഥം വിശുദ്ധമറിയാം രുചിച്ചറിഞ്ഞ വിശ്വസിച്ച ദൈവം ശക്തനും പരിശുദ്ധനും മാത്രമല്ല അവൻ കരുണയുള്ളവനാണ് മുൻഗാമികളുടെ ആദ്യ ചരിത്രത്തിൽ അത് വേണ്ടുമോളും വെളിപ്പെട്ടിട്ടുമുണ്ട് അത് ആവർത്തന പുസ്തകത്തിൽ കുറിക്കുന്നു ദൈവമായ ഹോവ കരുണയുള്ള ദൈവം ആവർത്തനം നാലിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥിക്കാം കരുണയുള്ള ദൈവമേ നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങളുടെ മുഖങ്ങൾ അടക്കരുത് ഞങ്ങളുടെ അവസരം മുട്ടുന്നു പുതിര പരിശുദ്ധാത്മാവായ ത്രിയ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ നാം എല്ലാവരുമേലും ഇന്ന് എന്നാളും ഉണ്ടായിരിക്കും